ഇന്നത്തെ നമ്മുടെ ക്ലാസ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ടാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഓരോ അംഗത്തിനും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പു വരുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമരാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലെ അടങ്ങിയിട്ടുള്ളത്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം, UN മനുഷ്യാവകാശ പ്രഖ്യാപനം, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഉദാരവാദ തത്വങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിവയെയും ഇത് ആയത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാമത്തെ ഭാഗത്താണ്, Part-4 DPSP കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിലാണ്, 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിർദ്ദേശക തത്വങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, ഗവൺമെന്റ് ഏജൻസികൾ അതായത് പഞ്ചായത്ത് പോലുള്ളവ നയരൂപീകരണത്തിനും നിയമനിർമ്മാണം നടത്തുമ്പോഴും സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അവ രാഷ്ട്രത്തിനുള്ള പൊതുനിർദ്ദേശങ്ങളാണ്, റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങളായിട്ടാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിർദ്ദേശ തത്വങ്ങൾ സ്വീകരിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണ്. കാരണം ഭരണഘടനാ ശില്പികളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് ഇത് പ്രതിഫലിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ ഭരണത്തിന് വേണ്ടി പുതിയ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ നിർദ്ദേശ തത്വങ്ങൾ ഒരു മാതൃക കാഴ്ചവെക്കുന്നു. അതുപോലെ ഇന്ത്യയിലെ ഭരണകർത്താക്കൾക്ക് ഒരു പെരുമാറ്റച്ചട്ടവും അത് സമർപ്പിക്കുന്നു. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഏതെല്ലാം ക്രിയാത്മക നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് നിർദ്ദേശ തത്വങ്ങൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും നീതിയും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മഹത്തായ ആദർശങ്ങൾ നേടുന്നതിന് രാഷ്ട്രം അനുവർത്തിക്കേണ്ട നയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശ തത്വങ്ങൾ നോൺ ജസ്റ്റിസിബിളാണ്. എന്ന് വെച്ചാൽ, നമുക്ക് നിർദ്ദേശ തത്വങ്ങളിലെ ആർട്ടിക്കിളിലെ കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. മൗലിക അവകാശങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസിബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിർദ്ദേശക തത്വങ്ങളുടെ കാര്യത്തിൽ നോൺ ജസ്റ്റിസിബിളാണ്, നമുക്ക് അവ കോടതി മുഖേന നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് ഇതിനർത്ഥം. നിർദ്ദേശക തത്വങ്ങൾ ഗവൺമെന്റ് നടപ്പിലാക്കിയില്ലെങ്കിൽ അവ നടപ്പിലാക്കാൻ ഗവൺമെന്റിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ കോടതികൾക്ക് അധികാരമില്ലെന്ന് അർത്ഥം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് നിർദ്ദേശ തത്വങ്ങളുടെ ഉള്ളടക്കത്തെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ആർട്ടിക്കിൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നീ കാര്യത്തിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗത്ത് പ്രധാനമായിട്ടും 16 ആർട്ടിക്കിളിലായിട്ടാണ് നമ്മുടെ നിർദ്ദേശ തത്വങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിരവധി മാറ്റങ്ങൾ അമെൻമെൻറ്റിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ 3 തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ, അതുപോലെ ലിബറൽ തത്വങ്ങൾ, ലിബറൽ ആശയങ്ങൾ, ഇങ്ങനെ 3 തരമായിട്ട് നമുക്ക് നിർദ്ദേശ തത്വങ്ങളിലെ ഉള്ളടക്കത്തെ വർഗീകരിക്കാം. ഇതിൽ സോഷ്യലിസ്റ്റ് തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നീതിപൂർവമായിട്ടുള്ള ഒരു സാമൂഹിക ക്രമമുണ്ടാക്കുക, അതുപോലെ ഉപജീവനത്തിനുള്ള അവകാശമുണ്ടാക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ള കാര്യം, അതുപോലെ അസമത്വം ഒഴിവാക്കുക,
വിഭവങ്ങളുടെ ന്യായമായിട്ടുള്ള വിതരണം, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളത്. അതുപോലെ ചൂഷണത്തിൽ നിന്നുള്ള മോചനം, തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവസരം, സമ്പത്തും മൂലധനവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്നത് തടയൽ, ഇതുപോലുള്ള വകുപ്പ് കാര്യങ്ങളാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ സോഷ്യലിസ്റ്റ് തത്വങ്ങളിലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഗാന്ധിയൻ ആശയങ്ങളാണ് നോക്കേണ്ടത്. ഗാന്ധിയൻ ആശയങ്ങളായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, അതുപോലെ കുടിൽ വ്യവസായങ്ങളുടെ വികസനം, മദ്യനിരോധനം തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ലിബറൽ ആശയങ്ങളായിട്ടുള്ള രാഷ്ട്രത്തിന്റെ പൊതുവായ സിവിൽ സംഹിത, കോമൺ സിവിൽ കോഡ് നിർമ്മിക്കുക എന്നുള്ളത്, അതുപോലെ 14 വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്, ദേശീയ പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്, ഇതുപോലുള്ള ആശയങ്ങൾ ഉദാരവൽക്കരണത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. രാഷ്ട്രത്തിന്റെ നിർദ്ദേശ തത്വങ്ങളിൽ ചിലത് നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റ് കാലാകാലങ്ങളായി ശ്രമിച്ചിട്ടുണ്ട്. സെമീൻദാരി സമ്പ്രദായം നിരോധിച്ചുകൊണ്ട് അവ അനേകം നിയമങ്ങൾ പാസാക്കി, അതുപോലെ ബാങ്കുകൾ ദേശസൽക്കരിച്ചു, അനേകം ഫാക്ടറി നിയമങ്ങൾ നടപ്പിലാക്കി, മിനിമം വേതനം നിശ്ചയപ്പെടുത്തി, കുടിൽ വ്യവസായങ്ങളുടെയും ചെറുകിട വ്യവസായങ്ങളുടെയും പരിപോഷിപ്പിച്ചു, അതുപോലെ പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ഉന്നമനത്തിനായി സംവരണം ഏർപ്പെടുത്തുകയും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സംരക്ഷിക്കുകയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ രൂപീകരിക്കുകയും തൊഴിലുറപ്പ് പരിപാടിയുടെ കീഴിൽ ഭാഗമായിട്ടും ജോലി ചെയ്യാനുള്ള അവകാശം നൽകുകയും, അങ്ങനെ നിരവധി പദ്ധതികളാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അല്ല ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. DPSP ഹാസ് ബീൻ ക്രിറ്റിസൈസ്ഡ് ഫോർ ബീങ് അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കലി മാനർ വിത്തൌട്ട് എനി കൺസിസ്റ്റന്റ് ഫിലോസഫി എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഇലോജിക്കലായിട്ടാണ് DPSP അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത് നേരിടുന്ന ഒരു ക്രിറ്റിസിസമാണ്. അതുപോലെ കൺസർവേറ്റീവ് ആൻഡ് ഓർത്തഡോക്സ് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു ക്രിറ്റിസിസം. അതായത് നമ്മുടെ 21st century ചേരുന്നതല്ല DPSP ആശയങ്ങൾ എന്നുള്ള ഒരു ക്രിറ്റിസിസവും ഇത് നേരിടുന്നുണ്ട്. അതുപോലെ ഇത് മറ്റ് ലീഡ് ടു ദി കൺഫ്യൂഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എന്നുള്ളൊരു ക്രിറ്റിസിസവും നേരിടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ DPSP ആശയങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്നതും അതുപോലെ കോൺഫ്ലിക്റ്റ് ആകുന്ന തരത്തിലുള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ DPSP നേടുന്ന ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓർമ്മിച്ചേക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, Part-4 DPSP കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഇതിലെ ആർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ആരിഷ് ഭരണഘടനയിൽ നിന്നാണ് ഈ ഒരു ആശയം DPSP എന്നുള്ളൊരു ആശയം ഉൾക്കൊള്ളിയിട്ടുള്ളത്. ഇതിനെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, അതുപോലെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, അതുപോലെ ലിബറലിസ്റ്റ് പ്രിൻസിപ്പിൾ. ഇങ്ങനെ 3 തരമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കേ.